നമസ്കാരം. ലൈഫ് ചെയ്യുന്ന കെ സി ജോഷിയാണ് മോർണിംഗ് റിപ്പോർട്ടർ. ഇന്ന് ആറംകുളത്തുള്ള ടോക്കറ്റ് സ്കൂളിലെ യങ് ഇന്ത്യ എന്ന് പറഞ്ഞ സ്റ്റുഡൻസ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ ഇന്ന് മണന്തുരുത്തി ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് ഫോഗിൻ മെഷീനും ഗ്ലൗസും മറ്റ് സപ്ലൈ ചെയ്യുന്ന ഒരു ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. ആ ചടങ്ങിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. പ്രവർത്തിക്കുന്ന ടോക്കറ്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ അധ്യാപകരും വിദ്യാർത്ഥികളുടെയും യങ് ഇന്ത്യ അസോസിയേഷന്റെ നേതൃത്വത്തിൽ മണന്തുരുത്തി ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് ആവശ്യമായിട്ടുള്ള ഫോഗ് മെഷീനും ഗ്ലൗ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ തന്നതിലുള്ള നന്ദി സ്നേഹവും ഒറ്റവാക്കിൽ അറിയിച്ചു. ടോക്കറ്റിലെ യങ് ഇന്ത്യ സ്റ്റുഡൻസിന്റെ ചാരിറ്റി പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് വിജി സാറിന്റെ നേതൃത്വത്തിൽ സ്റ്റുഡൻസ് എല്ലാവരും കൂടെ ജോളി മാഷ് മുൻകൈയെടുത്ത് ഇന്നിപ്പം കോവിഡ് മഹാമാരിക്കിടയിൽ ഹോസ്പിറ്റലിൽ സ്റ്റാഫിനും പിന്നെ പേഷ്യൻസിന് വേണ്ടി സേവനങ്ങൾ അനുഷ്ഠിക്കുന്നതിനും അത്യന്താപേക്ഷിതമായിട്ടുള്ള ഗ്ലൗസ് പിന്നെ ഫോഗിങ് മെഷീൻ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇന്ന് പിന്നെ ഹോസ്പിറ്റലിലേക്ക് സംഭാവന ടോക്കറ്റിൻ്റെ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ നൽകിയിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ടോക്കറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിലെ യങ് ഇന്ത്യൻസ് വളരെ മികച്ച രീതിയിൽ പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ്. അപ്പോൾ ഈ കോവിഡ് മഹാമാരിയുടെ സമയത്ത് എന്തെങ്കിലും മികച്ച രീതിയിൽ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ചെയ്യണമെന്ന് എല്ലാ കുട്ടികളും കൂടി ഒരു തീരുമാനമെടുക്കുകയും അതിന് പ്രകാരം നമ്മൾ മുളന്തിരുത്തി അതുപോലെ എടക്കാട്ടുവയൽ പഞ്ചായത്തുകളിലേക്ക് അന്വേഷിക്കുകയും ജോലി സാറിൻ്റെ നേതൃത്വത്തിൽ നമ്മൾ ഷാജി ഡോക്ടറിനെ സമീപിക്കുകയും ചെയ്തു. അപ്പോൾ ഇവിടെ ഒരു ഫ്യൂമിഗേഷൻ മെഷീനാണ് ആവശ്യമെന്നാണ് നമ്മൾ അറിഞ്ഞത്. അതുപോലെ തന്നെ കുറച്ച് ഗ്ലൗസും മാസ്കും ഒക്കെ ആവശ്യമുണ്ടെന്ന് അറിഞ്ഞു. അതിന് പ്രകാരം കുട്ടികളിൽ നിന്ന് സംഭാവനകൾ സ്വീകരിച്ചുകൊണ്ട് നമുക്ക് ഇന്നിവിടെ മാസ്കും ഫ്യൂമിഗേഷൻ മെഷീനും ഒക്കെ നൽകാൻ നമുക്കിടയായി. അതിൽ വളരെ സന്തോഷമുണ്ട്. കോവിഡ് മഹാമാരി കാലത്ത് അനവധി സഹായങ്ങൾ നമുക്ക് ആവശ്യമുണ്ട്. ഈ കുട്ടികൾ ചെയ്തത് വലിയ ഒരു ജീവകാരുണ്യ പ്രവർത്തനമാണ്. അവർക്ക് എല്ലാവിധ ആശംസകളും നേരുന്നതോടൊപ്പം പുതിയ വാർത്തകളുമായി നമുക്ക് വീണ്ടും കാണാം. ലൈഫ് കൊച്ചിക്ക് വേണ്ടി കെ സി ജോഷി, നന്ദി, നമസ്കാരം.